നമസ്കാരം, ഫുട്ബോൾ പേരുടെ പുതിയതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ കുറച്ച് അപ്ഡേറ്റ്സ് പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ, യൊസെല്ലുവും അതുപോലെ തന്നെ റാസ്മസ് ഹോയ്ലിൻഡും രണ്ടുപേരും ഇഞ്ചേർഡ് ആണ്. സോ റയൽ മാഡ്രിഡിനെ സത്യം പറഞ്ഞാൽ ഈ സീസൺ ഇഞ്ചുറി ധാരാളം വരുത്തുന്ന ഒരു ക്ലബ്ബാണ് റയൽ മാഡ്രിഡ്, ആൻഡ് യൊസെല്ലു ഈസ് ഔട്ട് ഇഞ്ചേർഡ് ഫോർ 3 വീക്സ്. അതുപോലെ തന്നെ നോക്കാനായിട്ടാണെങ്കിൽ അദ്ദേഹം ഇഞ്ചേർഡ് ആയ സ്ഥിതിക്ക് മിക്കവാറും കമുവിങ്ങ അവിടെ സെന്റർ ഫോർവേഡായി യൂസ് ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് റയൽ മാഡ്രിഡ് ഫാൻസ് ഒക്കെ പറയുന്നുണ്ട്. സോ പറയാൻ പറ്റത്തില്ല ഇനി ആൻസറോട്ട് പിടിച്ച് അവിടെ ഇടുവോ ഇല്ലയോ എന്ന്. എന്തായാലും 3 ആഴ്ചയിലേക്കാണ് ഔട്ടായിരിക്കുന്നത്. ക്രൂഷ്യൽ മാച്ചസുകൾ റയൽ മാഡ്രിഡ് വരുന്നുണ്ട്. സോ സെവിയക്ക് അഗേൻസ്റ്റ് ഈ വീക്കെൻഡ് ക്രൂഷ്യൽ മാച്ചാണ്. സോ ബെഞ്ചിൽ ഓപ്ഷൻസ് വളരെ കുറവായിരിക്കും. സോ അക്കാഡമിയിൽ ഏതെങ്കിലും പ്ലെയറിനെ ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുമായിരിക്കും ആ ഒരു മാച്ചിൽ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് റാസ്മസ് ഹോയ്ലിൻഡ്, യെറ്റ് അനദർ ഇഞ്ചറി ഫോർ മാൻ യുണൈറ്റഡ്. പ്രോബബ്ലി ദർ മോസ്റ്റ് ഇൻഫോം പ്ലെയർ, ദർ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പ്ലെയർ അറ്റ് ദിസ് മോമെന്റ് എന്ന് തന്നെ പറയാവുന്ന പ്ലെയർ റാസ്മസ് ഹോയ്ലിൻഡ്. സോ ഇന്നത്തെ മാച്ച് ഫുള്ളാം അഗേൻസ്റ്റ് മിസ് ആവും. നെക്സ്റ്റ് വീക്കിൽ മാൻ സിറ്റിക്ക് അഗേൻസ്റ്റ് മിസ് ആവും. അതിനുശേഷം നമ്മൾ നോക്കാറുണ്ട് ഷെഫീൽഡ് അഗേൻസ്റ്റ് ഉള്ള മാച്ച് മിസ് ആവും. മസിൽ ഇഞ്ചറി ആണെന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് നമ്മൾ നോക്കുവാണെങ്കിൽ വളരെ ഇൻറ്റഗ്രൽ ആയ ഒരു പാർട്ടാണ്. കഴിഞ്ഞ 8 ഗോൾസ് 8 മാച്ചസ് ചെയ്യുന്ന അടുപ്പിച്ച് 6 കളികളിലായിട്ട് സ്കോർ ചെയ്യുന്നു പ്രീമിയർ ലീഗിൽ ഒന്നൊന്നര റണ്ണിൽ. സോ ഡെഫിനറ്റ്ലി ദേ ആർ ഗോയിങ് ടു മിസ് ഹിം. അവിടെ ഒരു മാർഷ്യൽ, അവരുടെ ഓപ്ഷനായ മാർഷ്യാലും അവൈലബിൾ അല്ല, ഇഞ്ചേർഡ് ആണ്. സോ മാർഷ്യാലിൻ്റെ കാര്യം തമാശയാണ്. അവൈലബിൾ ആവേണ്ടപ്പോൾ അവൈലബിൾ ആവത്തുമില്ല, എന്നാൽ അവൈലബിൾ ആവുമ്പോൾ ഇറക്കാറും ഇല്ല. സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഇറക്കാറുണ്ട്, പക്ഷേ ഞാൻ ഔട്ട്പുട്ട് കൊടുക്കാറില്ല. എന്നാലും ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ മാൻ യുണൈറ്റഡിന്റെ കാര്യത്തിൽ മിക്കവാറും റാഷ്ഫോർഡിനെ വല്ലതും പിടിച്ച് സെന്റർ ഫോർവേഡ് യൂസ് ചെയ്യേണ്ടി വരും. ഈ യൊസെല്ലുവിന് കമുവിങ്ങ പറയുന്ന പോലെ തന്നെ ഏറ്റവും അതർ ഓപ്ഷൻ മേ ബി മക്ടോമിനിയെ സി എഫ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുമോ കണ്ടു നോക്കാം. 10 ആകും മിക്കവാറും ആ ബോൾ മൂവ് എടുക്കുമെന്ന് അറിയത്തില്ല. മക്ടോമിനി, റാഷ്ഫോർഡ്, ഗർണാച്ചോ, ഫ്രണ്ട് 3. സോ ഇപ്പം ലിസാൻഡ്രോ മാർട്ടിനസ്, മെയ്സൺ മൗണ്ട്, അങ്ങനെ യൂറുക് ഷോ, അങ്ങനെ ധാരാളം ഇഞ്ചറി ഇഷ്യൂസ്. മലേഷ്യ കാരണം വലയുന്ന ഒരു ടീമാണ്. സൂക്ഷോടെ സിറ്റുവേഷൻ എങ്ങനെയാണ് റെഗുലിയോനെ തിരിച്ചു കൊടുത്ത് കോംപ്ലിക്കേറ്റഡ് ആക്കി മലേഷ്യയുടെ കാര്യം അറിയാനായിട്ടും തന്നെ. അതുപോലെ തന്നെ ഇപ്പം ഒരു പ്രോപ്പർ സെന്റർ ഫോർവേഡ് ടീമിലില്ല, അത് മേ ബി അടിയാവാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു സിറ്റിക്ക് അഗേൻസ്റ്റ് റാസ്മസ് ഹോയ്ലിൻഡ് ഇല്ലാതെ ശരിക്കും സ്ട്രഗിൾ ചെയ്യാം. ഐ തിങ്ക് റാസ്മസ് ഹോയ്ലിൻഡ് റൂബൻ ഡിയാസിനെയും അക്കാഞ്ചിനെയും ശരിക്കും വറി ചെയ്തേനെ അദ്ദേഹത്തിന് പേസും ഫിസിക്കാലിറ്റിയും വെച്ച്. സോ ദേ ആർ ഗോയിങ് ടു സ്ട്രഗിൾ വിത്തൗട്ടും, ഡെഫിനറ്റ്ലി അവരുടെ ഒരു ഫോക്കൽ പോയിന്റ് ആണ്. അതുപോലെ തന്നെ മാൻ യുണൈറ്റഡിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ എറിക് ടെൻ ഹാഗ് ആണെങ്കിൽ മേസൺ ഗ്രീൻവുഡിനെ തിരിച്ചു കൊണ്ടുവരുന്നതിൻ്റെ ഓപ്പൺ ആണെന്ന് പറഞ്ഞ റിപ്പോർട്ടുകൾ കേൾക്കുന്നു. അതായത് മേസൺ ഗ്രീൻവുഡിനെ തിരിച്ചു കൊണ്ടുവരുന്നതിൽ എറിക് ടെൻ ഹാഗിന് യാതൊരു കുഴപ്പമില്ലെന്നാണ് സൺ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം എന്തായാലും. ഇതിനെക്കുറിച്ച് സാർ ജിം റാഡ്ക്ലിഫും പറഞ്ഞിരുന്നു. സോ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്ന മേ ബി ഈ സീസണോടുകൂടി അദ്ദേഹത്തിന് ഒരു തീരുമാനം എടുക്കണം, ഇത് വലിച്ചുകൊണ്ട് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. ആൻഡ് ഗ്രീൻവുഡ് ഈസ് ഓപ്പൺ ടു കമ്മിങ് ബാക്ക് ടു യുണൈറ്റഡ് എന്ന് കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഡ്രീമും യുണൈറ്റഡ് വന്ന് സെറ്റിൽ ചെയ്യുക, എല്ലാവരോടും ക്ഷമയോഗിക്കുക, ആൻഡ് പിച്ചിൽ മറുപടി കൊടുക്കുക അതോ പിച്ചിൽ അപ്പോളജി നടത്തുക എന്നുള്ള രീതിയിൽ നല്ലൊരു പെർഫോമൻസ് കൊടുക്കാനാണെന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അദ്ദേഹത്തിന്റെ ഡ്രീം യുണൈറ്റഡിലോട്ട് തിരിച്ചു വരാനാണെന്നും വേറൊരു മൂവിനല്ലെന്നും. പക്ഷെ കോംപ്ലിക്കേറ്റഡ് ആണ്, ഓഫ് ദ ഫീൽഡ് ഇഷ്യൂസ് നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഇങ്ങനെ ഒരു പ്രൊഫൈലും വെച്ച് ഇങ്ങനെ ഒരു ഓഫ് ദ ഫീൽഡ് ഇൻസിഡന്റ് ഉള്ള ഒരു പ്ലെയറിനെ പിടിച്ചു നിർത്താൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്ക് നോക്കാം. അവിടെ നിന്ന് നേരെ നമ്മൾ മാൻ സിറ്റിയുടെ എഡർസന്റെ കാര്യം നോക്കാനായിട്ടാണെങ്കിൽ മാൻ സിറ്റി എഡർസനെ പുതിയൊരു കോൺട്രാക്ട് ഓഫർ വെക്കാനായിട്ട് റെഡി ആവുകയാണ്. സോ 2025 അതിൻ്റെ കോൺട്രാക്ട് തീരും. സോ അടുത്ത സീസൺ 2024-25 സീസൺ കഴിഞ്ഞാൽ അദ്ദേഹം ഫ്രീ ഏജന്റ് ആണ്. സോ നെക്സ്റ്റ് സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, അതായത് ഈ സമ്മർ വിൻഡോയിൽ വെച്ച് തന്നെ അയാളുടെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാനാണ്. ബൈ ദ എൻഡ് ഓഫ് ദി സീസൺ സിറ്റി ശ്രമങ്ങൾ നടത്തുമെന്നാണ് കേൾക്കുന്നത്. സോ നമുക്കറിയാം സിറ്റി ടീമിന് എന്തുമാത്രം ഇന്റഗ്രൽ ആണെന്നുള്ളി. അതുപോലെ തന്നെ നമ്മൾ നേരെ ബയൺ മ്യൂണിക്കിലോട് പോവുകയാണെങ്കിൽ ആകപ്പാടെ മൊത്തം വിഷയമായിരിക്കുന്ന ഒരു ക്ലബ്ബാണല്ലോ ഇപ്പം ബയൺ മ്യൂണിക്ക്. സോ അവിടെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ രസം എന്താന്ന് വെച്ചാൽ എറിക് ടയറിനെ പിന്നെ എന്തിനാണ് വാങ്ങിച്ചത്? ഇങ്ങേര് ഈ തോമസ് ടുച്ചൽ ഈ ബൈ ദ എൻഡ് ഓഫ് ദി സീസൺ പോവാണല്ലോ. സോ ഇപ്പം ബയേണിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എറിക് ഡയറിന്റെ പെർഫോമൻസിൽ അഥവാ എറിക് ഡയറിന്റെ പ്രൊഫൈലിൽ ബയൺ മ്യൂണിക് മാനേജ്മെന്റ് റിയലി റിയലി ഫ്രസ്ട്രേറ്റഡ് അഥവാ സാറ്റിസ്ഫൈഡ് അല്ലെന്നും ഈ സമ്മറിൽ തന്നെ ആളെ ഒഴിവാക്കുമെന്നാണ് കേൾക്കുന്നത്. സോ എനിക്ക് ചോദിക്കാനായിട്ടുള്ളത് ടോട്ടനാം ഹോട്ട്സ്പറിൽ പോസ്റ്റെക്കോഗ്ലു, ടോട്ടനാം ഹു ഇസ് ഇത്ര ഇഞ്ചറി ഇഷ്യൂസ് ഉള്ള ടോട്ടനാമിൽ പോസ്റ്റെക്കോഗ്ലു എമർസനെയും ഡേവിസിനെയും മറ്റ് പ്ലേയേഴ്സിനെയും ഒക്കെ സെന്റർ ബാക്കായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് ബിഫോർ യൂസിങ് ഡയർ. അത്ര ഇഞ്ചറി ഇഷ്യൂ ഉണ്ടായിട്ടും നിവൃത്തിയോട് കൊണ്ട് മാത്രം വില ഇറക്കണം വന്നാലല്ലാതെ പുള്ളി നോക്കുകയേ ചെയ്യാത്തൊരു പ്രൊഫൈലായിരുന്നു എറിക് ഡയർ. സോ അങ്ങനെയുള്ള ഒരു പ്രൊഫൈല് ടോട്ടനാം ഹോട്ട്സ്പറിന്റെ സ്റ്റാർട്ടിങ്ങിൽ വേണമെങ്കിൽ പോലും ഇപ്പം ഇടം നേടാൻ സാധ്യതയില്ലാത്തൊരു പ്രൊഫൈല് ബയൺ മ്യൂണിക്ക് എന്ത് കണ്ടിട്ടാണ് എടുത്തത്? തോമസ് ടുച്ചൽ എന്ന് പറയുന്ന കോച്ചിന്റെ വാശിയോ അത് തോമസ് ടുച്ചലോ കാരിക്കനോ ആരെ പ്രീതിപ്പെടുത്താനായിട്ടാണ്? തോമസ് ടുച്ചൽ എറിക് ഡയറിനെ ഡിമാൻഡ് ചെയ്തെന്ന് പറയുന്നു. സോ കോച്ചിന്റെ ഡിമാൻഡ് ഓക്കെ, പക്ഷെ എന്നാലും ബേസിക് ഇതില്ലേ എറിക് ഡയർ പോലത്തെ ഒരു പ്രൊഫൈൽ, ഹൗ ഇസ് ഹി ഗോയിങ് ടു ഫിറ്റ് ഇൻ ബയൺ മ്യൂണിക്ക്? സോ സമ്മറിൽ ഒഴിവാക്കാനായിട്ട് പ്ലാൻസ് തുടങ്ങി, ഇറ്റ്സ് അണ്ടർസ്റ്റാൻഡബിൾ. അതുപോലെ തന്നെ എടുത്തു പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഡ്രസ്സിംഗ് റൂമിൻ്റെ ഒരു സ്പ്ലിറ്റ് ഉണ്ടായിട്ടുണ്ട്. അതായത്
ഹാരി കെയ്ൻ സ്റ്റിൽ വാണ്ട്സ് തോമസ് ടുച്ചൽ ടു സ്റ്റേ. പക്ഷെ അതേസമയത്ത് മുള്ളറെ, കിമ്മിച്ച, കൊറച്ക അങ്ങനത്തെ ഒക്കെ പ്രൊഫൈലുകൾ, അവിടുത്തെ സീനിയർ പ്രൊഫൈലുകൾ എന്ത് കാരണവശാലും പുള്ളിയെ കീപ്പ് ചെയ്യാൻ ആഗ്രഹമില്ലെന്നും എങ്ങനെയും പുള്ളിനെ ഒഴിവാക്കണം എന്നുള്ള ഒരു വാശിയിലുമാണെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സോ ബയൺ മ്യൂണിക്കിൽ ഹാരി കെയ്ൻ സ്റ്റിൽ പുഷിംഗ് ഫോർ തോമസ് ടുച്ചൽ ടു സ്റ്റേ എന്ന് പറയുന്നുണ്ട്. ആ പുള്ളി റിക്വസ്റ്റ് ചെയ്ത് മാനേജ്മെന്റിനോട് അതൊക്കെ പറയുന്നു, ആൻഡ് തോമസ് ടുച്ചലിനോട് പോകാനൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ട് പറയുന്നു. പക്ഷേ ടീമിലെ ബാക്കി എല്ലാ പ്ലേയേഴ്സും, മേ ബി ഹാരി കെയ്ൻ ഐസൊലേറ്റഡ് ആയിരിക്കും, ബാക്കി എല്ലാ പ്ലേയേഴ്സും പുള്ളി പോകണമെന്നാണ്, കാരണം ഒരു ഫ്രീഡോ ഇല്ല, ആൻഡ് പ്ലേയേഴ്സ് ആർ ഫ്രസ്ട്രേറ്റഡ് വിത്ത് ഹിം എന്നാണ് കേൾക്കുന്നത്. സോ എന്തായാലും അവിടെ എന്താവും എന്ന് കണ്ടു നോക്കാം. സോ അവിടെ നിന്ന് നമ്മൾ നേരെ നോക്കുവാണെങ്കിൽ റൂബൻ അമോറിയം, അറിയാമല്ലോ സ്പോർട്ടിങ്ങിന്റെ, സ്പോർട്ടിംഗ് സിബിയുടെ കോച്ച് റൂബൻ അമോറിയം, നെക്സ്റ്റ് ജോസ മറീനോ എന്നൊക്കെയാണ് ടാഗ് ഉള്ളത്. സോ പുള്ളീനെ എന്നാ പറയാ ലിവർപൂൾ, സാബി അലോൺസ് ആണ് അവരുടെ ഫസ്റ്റ് പ്രിഫറൻസ് നീക്കുന്നത്. സോ അഥവാ സാബി അലോൺസിനെ കിട്ടിയില്ല, ഡിസർവിയുടെ പേര് ലിങ്ക്ഡാണ്, ഹാൻസി ഫ്ലിക്കിന്റെ പേര് ലിങ്ക്ഡാണ്. പക്ഷേ ഇപ്പം നമ്മൾ നോക്കാനാണ് ഇൻഡിപെൻഡന്റ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ സാബി അലോൺസ് കഴിഞ്ഞാൽ ലിവർപൂളിന്റെ പ്രിഫറൻസ് റൂബൻ അമോറിയം ആണെന്നാണ് ആസ് എ കോച്ച് ടു ടേക്ക് ഓവർ ഫ്രം യുർഗൻ ക്ലോപ്പ് എന്നാണ് ഇൻഡിപെൻഡന്റ് റിപ്പോർട്ട് ചെയ്തത്. സാബി അലോൺസോ ഫസ്റ്റ് പ്രിഫറൻസ്, സെക്കൻഡ് പ്രിഫറൻസ് ഇതേ റൂബൻ അമോറിയം ആണെന്നാണ് ഇൻഡിപെൻഡന്റ് റിപ്പോർട്ട് ചെയ്യുന്നത്, മോർ ദാൻ ഹാൻസി ഫ്ലിക്ക് ഓർ ഡിസേർവ് ചെയ്തൊക്കെ പറയുന്നു. സോ നമുക്ക് നോക്കാം എന്താവും. എന്തായാലും ഒരു അടിപൊളി കോച്ചാണ്, നല്ല പ്രൊഫൈൽ ഉള്ള ഒരു കോച്ചാണ്, മേ ബി സക്സസ് ആവുള്ള ചാൻസ് വളരെ ഹൈ ആണ്, ഒരു അപ്കമിങ് ആൻഡ് ഗ്രേറ്റ് മാനേജറാണ്. അതുപോലെ തന്നെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അമഡു ഓനാൻ, അറിയാലോ എവർട്ടന്റെ ബെൽജിയം മിഡ്ഫീൽഡർ, സെനഗലിൽ ജനിച്ച ബെൽജിയം ഇന്റർനാഷണൽ, ബെൽജിയത്തിന് വേണ്ടി ഇന്റർനാഷണൽ ഫുട്ബോൾ കളിക്കുന്ന അമഡു ഓനാന, നമുക്കറിയാം ബെൽജിയ എവർട്ടൺ ടീമിലെ വൺ ഓഫ് ദി ഇന്റഗ്രൽ പ്ലെയർ ആണ്, അവരുടെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആണ്, പല ക്ലബ്സുമായിട്ട് ലിങ്ക്ഡ് ആയിരുന്നു ഒരു സമയത്ത്, യുണൈറ്റഡ്, ബാർസലോണ പോലത്തെ ക്ലബ്ബുകളൊക്കെ ആളെ നോക്കുന്ന റിപ്പോർട്ടുകളുണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ കേൾക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അമഡു ഒനാനേനെ ആർസണൽ അവരുടെ പ്രയോറിറ്റി ടാർഗറ്റായിട്ട് വെച്ചിരിക്കുകയാണെന്നാണ് കേൾക്കുന്നത്. സമ്മറിൽ നമുക്കറിയാം തോമസ് പാർട്ടേ മിക്കവാറും പോകും, ആൻഡ് തോമസ് പാർട്ടേയുടെ ഒരു റീപ്ലേസ്മെന്റ് ആയിട്ട് ദേനിയുടെ ഫിസിക്കൽ, ടോൾ, ഫിസിക്കൽ, അഗ്രസീവ് മിഡ്ഫീൽഡർ, ആ ഒരു മിഡ്ഫീൽഡർ റൈസിനും ആ വേർഡ്സിനും ഓടിക്കാനൊക്കെ സപ്പോർട്ട് കൊടുക്കാനായിട്ട്, ആൻഡ് അമഡു ഒനാനെയാണ് റൈറ്റ് പ്രൊഫൈൽ എന്നാണ് ആർസണൽ ആൻഡ് അർട്ടേറ്റയുടെ അർട്ടേറ്റയുടെ പ്ലാൻസ് എന്ന് കേൾക്കുന്നു. സോ അതിനാൽ തന്നെ അമഡു ഒനാന their priority target, it won't be cheap, minimum 60 to 80 million cost aavunu kekunnundu. So UK based mediasum kodada Belgium thinnulla mediasinte reportukal prakaram Amadou Onanayude agency ne mattu okke Arsenal already contact cheythu ennu parannum rumorukal kekunnundu. So namu nokka endavunu avanu nalla namu nokkuvaanengil arinjaanuvallo Real Madridinte the German sniper ടോണി ക്രൂസ് ജർമ്മൻ നാഷണൽ ടീമിനോട് ഈ മാർച്ച് ഇന്റർനാഷണൽ ബ്രേക്കിൽ തിരിച്ചു വരും, ഞാഗൽസ്മാൻ തിരിച്ചു വരികയാണ്, യൂറോസിൽ ആൾ കളിക്കും. സോ ഇറ്റ്സ് എ ഗ്രേറ്റ് ന്യൂസ്. അപ്പം റയൽ മാഡ്രിഡ് ടോണി ക്രൂസിന് ഒരു വൺ മോർ ഇയർ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ഓഫർ ചെയ്തു എന്നാണ് കേൾക്കുന്നത്. സോ ഹിസ് കൺസിഡറിംഗ് ദാറ്റ് ആൻഡ് ഹി വിൽ സൈൻ ദാറ്റ് കോൺട്രാക്ട് എന്നാണ് കേൾക്കുന്നത്. സോ ഈ സമ്മറിൽ തന്നെ മേ ബി കോൺട്രാക്ട് എക്സ്റ്റൻഷൻ നടക്കും, ഈ എൻഡോ ഈ സമ്മറിൽ ആൾ ഫ്രീ ഏജന്റ് ആവുകയാണ്, പക്ഷേ അതിന് മുമ്പ് തന്നെ ആൾ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുമെന്നാണ് കേൾക്കുന്നത്. അതേസമയത്ത് ലൂക്ക മോഡ്രിച്ച് ക്ലബ്ബ് വിടുകയാണ്, ഇറ്റ്സ് ഓൾമോസ്റ്റ് ഗ്യാരണ്ടീഡ്. ആൾക്കൊരു കോച്ചിങ് സ്റ്റാഫ് ജോബ് ആൻസറോട്ടി ഓഫർ ചെയ്തിട്ടുണ്ട്, ആൾ ടേക്ക് ഓവർ ചെയ്യുമെന്ന് അറിയത്തില്ല, പക്ഷേ ആൾക്ക് നല്ല ഓഫേഴ്സ് സൗദിയിൽ നിന്നും എം എൽ എസിൽ നിന്നും മറ്റുമൊക്കെ ഉണ്ടെന്നും കേൾക്കുന്നു. സോ ആൾ മേ ബി തിരിച്ച് ക്രൊയേഷ്യയിലോട്ട് പോയി അവിടെ ഫുട്ബോൾ എൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, അതും തള്ളിക്കളയണ്ട. സോ എന്തും നടക്കാം. ഫെബ്രുവരി ശർമാനെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ റയൽ മാഡ്രിഡിന്റെ ഓഫർ ഉടനെ തന്നെ ഒഫീഷ്യലായിട്ട് ചെല്ലും, അതിൻ്റെ ഒഫീഷ്യൽ സൈൻ ഒഫീഷ്യലായിട്ട് വൺ ഇയർ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. റയൽ മാഡ്രിഡും ഹാപ്പി ആണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഈ ജർമ്മൻ നാഷണൽ ടീമിലോട്ട് ക്രൂസ് പോകുന്നതിന്, കാരണം ഹി ഈസ് മോർ ഡിറ്റർമൈൻഡ് എന്നാണ് അതിന്റെ അർത്ഥം എന്ന് അവർ വിചാരിക്കുന്നത്. സോ അടുത്തായിട്ട് പറയാനായിട്ടുള്ളത് നമുക്കറിയാം നെക്സ്റ്റ് സീസൺ റയൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ കുറെ ക്ലിയറൻസ് സെയിലുകൾ നടന്നു വരാം, നമുക്കറിയാം ഒരു പുതിയ തുടക്കമാണ് നെക്സ്റ്റ് സീസൺ അണ്ടർ സാർ ജിം റാഡ്ക്ലിഫ്, ഡാൻ ആഷ്വർത്ത് ഓൾമോസ്റ്റ് ഷുവർ ആയി വരുന്നു, ഒമാർ ബറാഡ. സോ അങ്ങനെ ഒരു എന്നാ പറയുക ഒരു പുതിയ തുടക്കം. സോ ESPN റിപ്പോർട്ട് ചെയ്ത് എന്നാന്ന് വെച്ചാൽ കസമീറോ, റാഫേൽ വരാൻ, ഹാരി മഗ്വയർ എന്നീ മൂന്ന് പ്ലേയേഴ്സ് ഒരു ക്ലിയറൻസ് സെയിലിന്റെ ഭാഗമായിട്ട് ലിസ്റ്റിലുണ്ടെന്നാണ്. സോ 11 പ്ലേയേഴ്സിന്റെ ഒരു ലിസ്റ്റാണ് ഇപ്പം മാൻ യുണൈറ്റഡ് ഒരുക്കിയിരിക്കുന്നതെന്നാണ് സാർ ജിം റാഡ്ക്ലിഫ് അദ്ദേഹത്തിന്റെ ടീം ഒരുക്കിയിരിക്കുന്നതെന്നാണ് ESPN റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ കേൾക്കുന്ന കസമീറോ, റാഫേൽ വരാനും, ഹാരി മഗ്വയർ, ഈ മൂന്ന് പ്ലേയേഴ്സും ആ ലിസ്റ്റിലുണ്ടെന്ന് ESPN ന്യൂസ് കിട്ടിയതായിട്ട് കേൾക്കുന്നുണ്ട്. സോ 11 പ്ലേയേഴ്സിന്റെ ലിസ്റ്റാണ്, അതെന്തൊക്കെയാണെന്ന് പിന്നെ കേൾക്കും. സോ അടുത്തതായിട്ട് പറയാനായിട്ടുള്ളത് നമ്മൾ നോക്കുവാണെങ്കിൽ റീസെന്റ് നാപ്പോളി വേഴ്സസ് ബാർസലോണ ചാമ്പ്യൻസ് ലീഗ് നേപ്പിൾസിൽ നടന്നിരുന്നുള്ളൂ. സോ അന്ന് ജൂൾസ് കുണ്ടേനെയും അതുപോലെ തന്നെ വിക്ടർ ഒസിമിനെയും നിരീക്ഷിക്കാനായിട്ട് ചെൽസിയുടെ സ്കൗട്ടുകൾ കളി കാണാനായിട്ട് എത്തിയിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സോ പ്രയോറിറ്റി വിക്ടർ ഒസിമിനെ നമുക്കറിയാം, വിക്ടർ ഒസിമിനെ ഈസ് ചെൽസിസ് വൺ ഓഫ് ദ പ്രയോറിറ്റി ടാർഗറ്റ്, ഒരു സെന്റർ ഫോർവേഡ്. അതുപോലെ തന്നെ ജൂൾസ് കുണ്ടേയും അവരുടെ ലിസ്റ്റിലുണ്ടെന്നും, മേ ബി ടു റീപ്ലേസ് തിയാഗോ സിൽവ.
സോ അതിനകത്ത് തന്നെ ജൂൾസ് കുണ്ടെ ആൻഡ് വിക്ടർ ഓസിമെൻ ഈ രണ്ട് പ്രൊഫൈൽസിലാണ് ചെൽസി ഫോക്കസ് ചെയ്തിരുന്നതും അവരുടെ സ്കൗട്ടിനെ അത് അനലൈസ് ചെയ്യാനായിട്ടാണ് വിട്ടിരുന്നതെന്നും കേൾക്കുന്നു. സോ മേ ബി റിട്ടേൺ ലെഗ് ഇൻ ബാർസലോണയിൽ ഒളിമ്പിക്സിൽ നടക്കുന്ന മാച്ചിലും മേ ബി അവരുടെ സ്കൗട്ടുകൾ കാണാനായിട്ടുള്ള ചാൻസ് തള്ളിക്കളയണ്ട. സോ ജൂൾസ് കുണ്ടെ, വിക്ടർ ഓസിമെൻ ഈ രണ്ട് ടാർഗറ്റ്സ് ചെൽസി ടാർഗറ്റ് ചെയ്യുന്ന രണ്ട് പ്ലെയേഴ്സാണ്. സോ അടുത്തതായിട്ട് പറയാനായിട്ടുള്ള തോമസ് ടുച്ചലിൻ്റെ വേറൊരു കാര്യമാണ്. ഇത് പ്ലറ്റംബർഗ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ തോമസ് ടുച്ചൽ സീരിയസ്ലി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജോബിൽ ഇൻട്രസ്റ്റഡ് ആണ്. അതുപോലെ തന്നെ ബാർസലോണയുടെ ജോബും ലിങ്ക്ഡ് ആണ്. സോ ബാർസലോണ തോമസ് ടുച്ചലിൽ നിന്ന് അകലെയാണ്, ഹി നോസ് ദാറ്റ്. സോ ഇപ്പം മാൻ യുണൈറ്റഡ് ജോബ് ആണ് ആൾ ടാർഗറ്റ് ചെയ്യുന്നതും അതിനുവേണ്ടി മേ ബി പുള്ളിയുടെ പി ആർ ടീംസ് ഒക്കെ തന്നെ അടിച്ചിറങ്ങുന്നതായിരിക്കും ഇത്. അതിനുവേണ്ടി പുള്ളിയാണെങ്കിൽ ശ്രമങ്ങൾ തുടങ്ങുന്നുണ്ടെന്നും മേ ബി മാൻ യുണൈറ്റഡിന് അങ്ങോട്ട് ഒരു ഓഫർ പുള്ളി വെക്കാൻ സാധ്യതയുണ്ടെന്നുമാണ് ഈ പ്ലറ്റംബർഗ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. സോ എന്താണ് മാൻ യുണൈറ്റഡ് ഫാൻസിന്റെ ആഗ്രഹം? ഡു യു വാണ്ട് തോമസ് ടുച്ചൽ ഇൻ ദ ടീം? തോമസ് ടുച്ചൽ ഈ എൻഡ് ഓഫ് ദി സീസൺ, മേ ബി എൻഡ് ഓഫ് ദി സീസൺ പോകുന്ന ഉറപ്പാണ്. മേ ബി അതിന് മുമ്പ് ചിലപ്പം പോയെന്ന് വരാം. ആൻഡ് ഹി വാണ്ട്സ് ടു റിട്ടേൺ ടു ദ പ്രീമിയർ ലീഗ്. ആൻഡ് മാൻ യുണൈറ്റഡ് ആണ് പുള്ളിയുടെ ഡ്രീം അഥവാ ടാർഗറ്റ് എന്നൊക്കെ പറയുന്നു. അടുത്ത പ്ലറ്റംബർഗ് ആണ് റിപ്പോർട്ട് ചെയ്തത്. സോ സീരിയസ്ലി എന്തെങ്കിലും ആള് നീക്കങ്ങൾ നടത്തുന്നുണ്ടായിരിക്കും. സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ വൂൾസ് പെട്രോനെറ്റയ്ക്ക് വേണ്ടി 80 മില്യൺ യൂറോസ് ആണ് ഡിമാൻഡ് ചെയ്യുന്നത്. സോ നമുക്കറിയാം പോർച്ചുഗീസ് ഇന്റർനാഷണൽ വൺ ഓഫ് ദ ടോപ്പ് ടാർഗറ്റ്സ് ഓഫ് മെനി ക്ലബ്സ് ആർസണൽ, ചെൽസി, മാൻ യുണൈറ്റഡ്, ഈവൻ സിറ്റി, ഇവരെല്ലാം ഇൻട്രസ്റ്റ് കാണിക്കുന്ന ഒരു പ്ലെയർ ആണ്. ആൻഡ് ഡേവിഡ് ഓൺസ്റ്റീൻ റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 80 മില്യൺ യൂറോസ് ആണ് വൂൾസ് പെട്രോനെറ്റയ്ക്ക് വേണ്ടി ഡിമാൻഡ് ചെയ്യുന്നത്. സൂപ്പർ പ്ലെയർ ആണ്. ഇഞ്ചുറി ഫ്രീ ആയിട്ട് നിൽക്കുവാണെങ്കിൽ അന്യായ പെർഫോമൻസ് തരുന്ന ഒരു പ്ലെയർ ആണ്. സോ അവസാനമായിട്ട് പറയാനായിട്ടുള്ളത് ബയൺ മ്യൂണിക്, നമുക്കറിയാം അവർക്ക് നെക്സ്റ്റ് സീസൺ ഒരു കോച്ച് വേണം. സിദാനിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. സാബി അലോൺസോ ആണ് അവരുടെ പ്രയോറിറ്റി ടാർഗറ്റ്. സോ ഇത് രണ്ടും കിട്ടാനായിട്ടുള്ള സാധ്യത കുറവാണ് ഇപ്പം കാണുന്നത്. ആൻഡ് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ റിപ്പോർട്ടുകൾ പ്രകാരം ഉനൈ എമറി ഇസ് ഓൾസോ വൺ ഓഫ് ദ ടാർഗറ്റ്. ദേ ആർ സീരിയസ്ലി ലുക്കിംഗ് അറ്റ് ഉനൈ എമറി എന്ന് പറഞ്ഞു റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട്. സോ ഉനൈ എമറി, സിദാൻ, സാബി അലോൺസോ ആൻഡ് സെബാസ്റ്റ്യൻ ഹോളണ്ട് ഇവരെല്ലാവരും അവരുടെ ഒരു ഫോർമാൻ ലിസ്റ്റിൽ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. സോ സിദാൻ ആൻഡ് അലോൺസോ പ്രയോറിറ്റി, അത് കഴിഞ്ഞാൽ ഇപ്പോൾ ഉനൈ എമറിയിലും അവർ ശ്രദ്ധിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താവുമെന്ന്. സോ ബയൺ ഫാൻസ്, വാട്ട്സ് യുവർ ഒപ്പീനിയൻ? ഇൻട്രസ്റ്റഡ് ആണോ? സോ അവസാനം ഒരു കാര്യം പറയാൻ പറഞ്ഞു, ഈ ബൈൽഡ് ആണെങ്കിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡും ആർസണലും ബയൺ മ്യൂണിക്കിന്റെ 18 വയസ്സുകാരനായ സ്ട്രൈക്കർ മത്തേസ് ടെല്ലിൽ ഇൻട്രസ്റ്റഡ് ആണെന്ന് ബൈൽഡ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അദ്ദേഹത്തിന്റെ മാച്ചസും മറ്റുമൊക്കെ കാണാനായിട്ടും ഈ രണ്ട് ടീംസിന്റെ സ്കൗട്ടിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആളുകൾ കഴിഞ്ഞ ദിവസം ജർമ്മനിയിലൊക്കെ എത്തിയിരുന്നു എന്ന് പറഞ്ഞ റൂമറുകളുണ്ടായിരുന്നു. സോ ബൈൽഡ് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ പ്ലെയറിന് വേണ്ടി രണ്ട് ക്ലബുകളും ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ടെന്നും ആൻഡ് ബയൺ മ്യൂണിക്കിനെ കമ്മിങ് വീക്സിൽ അഥവാ കമ്മിങ് നെക്സ്റ്റ് മന്തിലോ മറ്റോ ഒക്കെ സമീപിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞേക്കുന്നത്. ബട്ട് ബയൺ മ്യൂണിക് മത്തേസ് ടെല്ലിനെ വിൽക്കാനായിട്ട് യാതൊരു പ്ലാനും ഇല്ല. അവരവരുടെ ഫ്യൂച്ചർ പ്രോസ്പെക്ട് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് ദേ ആർ നോട്ട് കീൻ ഓൺ സെല്ലിംഗ് ദിസ് പ്ലെയർ. ബട്ട് ബോത്ത് ആർസണൽ ആൻഡ് മാൻ യുണൈറ്റഡ് ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് പ്ലെയർ. സോ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? റാസ്മസ് ഹോയ്ലുണ്ട്, യോസെല്ലുണ്ട് ഇഞ്ചറി, ആൻഡ് ഹു വിൽ ബി ദ നെക്സ്റ്റ് ബയൺ മ്യൂണിക് കോച്ച്? ആൻഡ് മാൻ യുണൈറ്റഡ് ടെൻ ഹാഗിൽ സ്റ്റിക്ക് ഓൺ ചെയ്യോ, ഗ്രീൻവുഡിനെ തിരിച്ചു കൊണ്ടുവരുമോ? സോ ഈ സമ്മർ അടിപൊളിയായിരിക്കും, മിക്കവാറും ന്യൂസുകളുടെ ചാകരയായിരിക്കും. ഒരു ഒന്നൊന്നര സമ്മർ വിൻഡോ വരുന്ന പോലെയാണ് തോന്നുന്നത്. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാൻ അതായിരിക്കും. ബൈ.